അമ്പയെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. സത്യവതിയുടെ ആർത്തി, ഭീഷ്മർ പരശുരാമ യുദ്ധം എന്ന ആദ്യ ഭാഗത്തെ വീഡിയോയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭീഷ്മരോടുള്ള ദേഷ്യം കാരണം അമ്പ പരശുരാമൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെയും കൂട്ടി ഭീഷ്മരെ കാണാനായിട്ട് വരികയും ചെയ്യുകയാണ്. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം, കാണാത്തവരൊന്നും കണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ശിഖണ്ഡി ജന്മമെടുക്കുന്നത് എന്നതിനെക്കുറിച്ചും പരശുരാമനും ഭീഷ്മരും തമ്മിലുണ്ടാവുന്ന യുദ്ധത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി നോക്കാം. അംബയുടെ പ്രതികാരം, തൻ്റെ ജീവിതം തകരാൻ കാരണം ഭീഷ്മർ ആണ് എന്ന അവരുടെ പ്രതികാര ചിന്ത എങ്ങനെയാണ് ഭീഷ്മരുടെ മരണത്തിലേക്ക് വരെ എത്തിക്കുന്നത് എന്നും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ പരശുരാമനെയും കൂട്ടി നമ്മുടെ അംബ കുരുക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. പരശുരാമൻ എത്തിയ വിവരമറിഞ്ഞിട്ട് ഉടനെ തന്നെ ഭീഷ്മർ പരിവാരങ്ങളെയും കൂട്ടി പോയി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. അപ്പോൾ പരശുരാമൻ ചോദിച്ചു, നീ എന്ത് വിചാരിച്ചാണ് ഈ കാശി രാജപുത്രിയെ കൂട്ടിക്കൊണ്ടുപോകുന്നതും പിന്നീട് വിട്ടയച്ചതും? യശസ്വിനിയായ അവൾ നീ മൂലം ധർമ്മഭ്രംശത്തിലായിരിക്കുന്നു, അതുകൊണ്ട് നീ അവളെ സ്വീകരിക്കുക. ഗുരു, ഇവളെ സ്വീകരിക്കാൻ നിവൃത്തിയില്ല, ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയാണ്. ഇത് കേട്ട പരശുരാമൻ ഭയങ്കരമായിട്ട് കോപിഷ്ഠനാവുന്നുണ്ട്. അദ്ദേഹം ക്ഷിപ്രകോപിയാണ്. അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. അങ്ങ് എന്തിനാണ് കോപിക്കുന്നത്? ഞാൻ അങ്ങയുടെ ശിഷ്യനല്ലേ എന്ന് വിനയത്തോടെ വീണ്ടും ഭീഷ്മർ പരശുരാമനോട് ചോദിക്കുകയാണ്. എൻ്റെ ശിഷ്യനാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം, എൻ്റെ പ്രീതിക്കു വേണ്ടി നീ ഇവളെ സ്വീകരിക്കുക എന്ന് പരശുരാമൻ മറുപടിയായി പറഞ്ഞു. എന്നാൽ അതിന് കഴിയില്ല എന്ന് ഭീഷ്മർ തീർത്തു പറയുന്നു, അങ്ങ് എൻ്റെ ഗുരുവായതുകൊണ്ട് അങ്ങയെ ഞാൻ മാനിക്കുന്നു, എന്നാൽ പോരിന് നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. ക്ഷത്രിയ വംശത്തെ ഒടുക്കിയെന്ന ഖ്യാതിയാണ് അങ്ങയ്ക്കുള്ളത്, എന്നാൽ ഭീഷ്മൻ അന്ന് ജനിച്ചിട്ടില്ലെന്ന് ഓർമ്മിക്കുക. ഇപ്പോൾ എന്നോട് പൊരുതിയാൽ അങ്ങയുടെ ഗർവമൊക്കെ ഞാൻ ശമിപ്പിക്കും എന്നാണ് ഭീഷ്മർ പറയുന്നത്. അടുത്ത ദിവസം അവർ ഏറ്റുമുട്ടുന്നു. 23 ദിവസം ആ യുദ്ധം നീണ്ടുപോവുകയാണ്. രാത്രിയിൽ യുദ്ധം നിഷിദ്ധമാകയാൽ പകൽ മാത്രമാണ് പോരാട്ടം നടന്നത്. ഇത്രയും വാശിയോടും വീറോടും കൂടി ഉഗ്രമായ തുല്യശക്തികൾ തമ്മിൽ ഒരു ദ്വന്ദ്വയുദ്ധം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് മഹാഭാരതം പറയുന്നത്. രണ്ടുപേരും ദിവ്യാസ്ത്രങ്ങൾ അയക്കുകയും തടുക്കുകയും ചെയ്തു. ചിലപ്പോൾ സൂര്യനെ കാണാൻ പാടില്ലാത്തവണ്ണം ആകാശം അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. രണ്ടുപേർക്കും മുറിവേറ്റു. രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു. രണ്ടുപേർക്കും പല പ്രാവശ്യം മോഹാലസ്യമുണ്ടായി. രണ്ടുപേരും ജയത്തിൻ്റെയും തോൽവിയുടെയും വക്കുവരെത്തി. എങ്കിലും ഒരാൾക്ക് മറ്റൊരാളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഘോരമായ ഈ ദ്വന്ദ്വയുദ്ധം കാണാൻ ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും മുനികളുമെല്ലാം ആകാശത്തു വന്ന് നിരന്നു. ഇത് അവസാനമില്ലാതെ നീണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവരെല്ലാം പരിഭ്രമിക്കുന്നു. അവർ പരശുരാമന്റെ അടുത്തു ചെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭീഷ്മൻ അഷ്ടവസുക്കളിൽ ഒരുവനാണ്, അവന്റെ കാലം അവസാനിക്കാറായിട്ടില്ല, ആകയാൽ യുദ്ധം നിർത്തു എന്ന് പറയുന്നു. പാണ്ഡവരിൽ ശ്രേഷ്ഠനായ ഒരുവൻ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ജന്മം കൊള്ളുമെന്നും പറയുന്നുണ്ട്. എന്നാൽ രാമൻ അവരുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. രാമൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും പോരിൽ നിന്ന് പിന്മാറില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഭീഷ്മനെ പിന്തിരിപ്പിക്കാം. അങ്ങനെ അവർ ഭീഷ്മരുടെ അടുത്തും പോകുന്നു. എന്നാൽ ഭയം, കാമം, ക്രോധം ഇതൊന്നും കൊണ്ട് ഞാൻ എൻ്റെ ക്ഷാത്രധർമ്മം വെടിയുകയില്ല എന്നാണ് ഭീഷ്മർ മറുപടി പറഞ്ഞത്. പോരിൽ നിന്ന് പിന്തിരിയില്ല എന്ന് തീർത്തു പറഞ്ഞു. താപസന്മാരും ഗംഗാദേവിയും നാരദനും മറ്റും വീണ്ടും പരശുരാമനെ സമീപിച്ചു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ പരശുരാമൻ ആയുധം താഴെ വെച്ചു. അപ്പോഴേക്കും മുറിവേറ്റ് ക്ഷീണിതനായിരുന്നു ഭീഷ്മർ. അദ്ദേഹം ഓടിച്ചെന്ന് പരശുരാമന്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. പരശുരാമന്റെ കോപമടങ്ങി അദ്ദേഹം ഉടനെ തന്നെ ഭീഷ്മരെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്നു. ഭീഷ്മ, നിന്നെപ്പോലെയുള്ള ക്ഷത്രിയന്മാർ ഈ ലോകത്തിലില്ല, പോരിൽ നീ എന്നെ സന്തുഷ്ടനാക്കിയെന്ന് പറയുകയും ചെയ്തു. പരശുരാമൻ അംബയെ വിളിച്ച് അരികിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഭദ്രേ, ഭീഷ്മൻ അജയ്യനാണ്, എനിക്കവനെ പോരിൽ ജയിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് നീ തന്നെ ഭീഷ്മനെ ആശ്രയിക്കുക, വേറെ ഗതിയൊന്നും നിനക്ക് ഞാൻ കാണുന്നില്ല. എന്നാൽ അംബയ്ക്ക് കൊടുത്ത വാക്ക് പരശുരാമൻ പാലിച്ചതിൽ അവൾ തൃപ്തയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ അങ്ങ് ഉപേക്ഷ കാണിച്ചില്ല, പക്ഷേ ഞാൻ ഭീഷ്മനെ ആശ്രയിക്കുകയില്ല, അവൻ മനുഷ്യാധമനാണ്, അവനെ ഞാൻ തന്നെ പോരിൽ വീഴ്ത്തും, അതിന് എവിടെ ചെന്ന് ആശ്രയിച്ചാൽ സാധിക്കുമോ ഞാൻ അവിടേക്ക് പോവുകയാണ്. അംബ വനത്തിലേക്ക് പോയതിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, മഹാദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുക എന്നതായിരുന്നു ഉദ്ദേശം. പരമശിവനെ തപസ് ചെയ്ത് അങ്ങനെ അംബ പ്രീതിപ്പെടുത്തുന്നു. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, എന്തു വരമാണ് നിനക്ക് വേണ്ടത് എന്ന്. അവൾ ഒരൊറ്റ വരമാണ് ചോദിച്ചത്, എനിക്ക് ഭീഷ്മനെ കൊല്ലണം, അതിനെന്നെ അനുഗ്രഹിക്കണം.
അപ്പോൾ മഹാദേവൻ പറഞ്ഞു, നീ ദ്രുപദ മഹാരാജാവിൻ്റെ പുത്രിയായി ജനിക്കും, ഒട്ടുനാൾ കഴിഞ്ഞ് നീ പുരുഷനായിത്തീരും, അപ്പോൾ നീ കാരണം ഭീഷ്മൻ മരിക്കും. എന്നാൽ അംബയ്ക്ക് കാത്തിരിക്കാൻ മനസ്സില്ല, എത്രയും പെട്ടെന്ന് ജനിച്ചേ പറ്റൂ എന്ന ഒറ്റ ചിന്ത. ഭീഷ്മരുടെ വധം അല്ലാതെ മറ്റൊന്നും അവരുടെ മനസ്സിലില്ല, അത്രയേറെ പ്രതികാരം അവളുടെ മനസ്സിൽ അപ്പോഴേക്കും ഉണ്ടായിരുന്നു. അവൾ ഉടനെ തന്നെ ഒരു ചിതയുണ്ടാക്കി അതിൽ തീ കൊളുത്തി. ആ തീ ആളിക്കത്തിയപ്പോൾ തീക്ഷ്ണമായ കോപത്തോടെ ഭീഷ്മ ഹിംസയ്ക്കായി എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിയിലേക്ക് എടുത്തു ചാടി ആത്മാഹൂതി ചെയ്യുന്നു. കാലങ്ങൾ കുറച്ച് കഴിഞ്ഞുപോയി. ദ്രുപദ രാജാവ് ഒരു പുത്രനു വേണ്ടി പരമശിവനെ തപസ് ചെയ്യുകയാണ്. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു, നിനക്ക് കന്യകയായ ഒരു പുത്രൻ ജനിക്കുമെന്ന വരവും കൊടുത്തു. അത് എങ്ങനെയാണെന്നുള്ള സംശയം ദ്രുപദൻ പ്രകടിപ്പിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഇത് യോഗമാണ്, വരുവാനുള്ളത് മറച്ചു വരികയില്ല. ദ്രുപദന്റെ പത്നി യഥാകാലം ഒരു പുത്രിയെ പ്രസവിച്ചു. ആ വിവരം രഹസ്യമാക്കി വച്ചിട്ട് രാജ്ഞി ഒരു പുത്രനെയാണ് പ്രസവിച്ചത് എന്ന് വിളംബരം ചെയ്തു. കുട്ടി പെണ്ണാണെന്നുള്ള വസ്തുത മാതാപിതാക്കൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ആണാക്കി വളർത്തിയ ആ കുട്ടിക്ക് ശിഖണ്ഡി എന്ന് പേരിട്ടു. ശിഖണ്ഡിക്ക് വിവാഹപ്രായമായി. വിവാഹം നടത്താൻ ദ്രുപദൻ തീരുമാനിച്ചു. ദശാർണ രാജാവിൻ്റെ പുത്രിയെ ശിഖണ്ഡി വിവാഹം കഴിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ രാജകുമാരിക്ക് മനസ്സിലായി ശിഖണ്ഡി ഒരു പെണ്ണാണെന്ന്. അവൾ ഇക്കാര്യം അവളുടെ അച്ഛനെ അറിയിക്കുന്നു. അദ്ദേഹം കോപിഷ്ടനായി. തന്നെ വഞ്ചിച്ച ദ്രുപദന്റെ നേരെ യുദ്ധത്തിന് തയ്യാറായി. ദശാർണ രാജാവുമായി പോരിലേർപ്പെട്ടാൽ താൻ പരാജിതനാകുമെന്ന് ദ്രുപദന് അറിയാമായിരുന്നു. അയാൾ ഭീതിയിലായി, ആകെ വിഷമിച്ചു. രാജ്ഞിയോട് ആലോചിച്ചു. രാജ്ഞി പറഞ്ഞു, പരമശിവൻ നമ്മോട് പറഞ്ഞത് അനുസരിച്ചാണ് നാം ആ പുത്രിയെ പുത്രനായി വളർത്തിയത്. ആകയാൽ നാം ദൈവഹിതത്തിനെതിരെ ഒന്നും പ്രവർത്തിച്ചവരല്ല. അങ്ങ് ഭക്തിയോടെ ദേവനെ പൂജിക്കുക. ദൈവവിശ്വാസം അത് സത്യമായ കാര്യമാണ്. അങ്ങ് പൗരുഷം വെടിയരുത്. ദൈവം പൗരുഷത്തോട് ചേർന്നാൽ ഏതു കാര്യവും സാധിക്കും. പരസ്പരം തെറ്റി നിന്നാൽ ദൈവവുമില്ല പൗരുഷവുമില്ല. അതുകൊണ്ട് ദൈവങ്ങളെയൊക്കെ പൂജിക്കുക. നിശ്ചയമായും യുദ്ധം ഉണ്ടാവില്ല. രാജ്ഞിയുടെ വാക്കുകൾ രാജാവിന് ആത്മധൈര്യം നൽകിയതോടെ അദ്ദേഹം നിരന്തരമായ ഈശ്വര ധ്യാനത്തിലേർപ്പെടുന്നു. ഇതേ സമയത്ത് ശിഖണ്ഡിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. കാരണം തൻ്റെ മാതാപിതാക്കൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം താനാണെന്നോർത്ത് ശിഖണ്ഡി വളരെയധികം വിഷമിച്ചു. തൻ്റെ പ്രാണൻ തന്നെ ത്യാഗം ചെയ്യാനായിട്ട് അവൾ തീരുമാനിച്ചു. ആരുമറിയാതെ അവൾ കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടി. ഒരു കാട്ടിലെത്തി. അവിടെ ഒരു വീട് കണ്ടു. സ്ഥൂണാകർണൻ എന്നു പേരുള്ള ഒരു യക്ഷൻ്റെ വീടായിരുന്നു അത്. ശിഖണ്ഡി ആ വീട്ടിനുള്ളിൽ കടന്നു. തന്നെ ഭയന്ന് ആരും വരാത്ത കാട്ടിൽ അതും തൻ്റെ വീട്ടിലൊരു പെൺകുട്ടി വന്നു കയറിയത് കണ്ടപ്പോൾ ആശ്ചര്യത്തോടെ യക്ഷൻ ചോദിച്ചു, നീ ആരാണ്? എന്തിനിവിടെ വന്നു? നീ കഠിനമായി ദുഃഖിക്കുന്നുവെന്നാണല്ലോ കാണുന്നത്. എന്താണ് നിന്റെ വിഷമത്തിൻ്റെ കാരണം? എന്നാൽ തൻ്റെ ദുഃഖം അങ്ങയ്ക്കൊരിക്കലും പരിഹരിക്കാൻ കഴിയില്ല എന്ന് വേദനയോടെ അവൾ പറഞ്ഞു. എന്നാൽ യക്ഷൻ പറഞ്ഞു, നീ നിരാശപ്പെടേണ്ട, ഞാൻ യക്ഷനാണ്. നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരാനുള്ള കഴിവ് എനിക്കുണ്ട്. എന്തു വേണമെന്ന് ധൈര്യമായും പറയൂ, നിശ്ചയമായും അത് സാധിച്ചു തരാം. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ശിഖണ്ഡി യക്ഷനോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് അവൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഭവാൻ എൻ്റെ എല്ലാ വേദനയും ശമിപ്പിക്കാമെന്ന് പറഞ്ഞതല്ലേ? എൻ്റെ അച്ഛനോട് യുദ്ധം ചെയ്യാനായി ദശാർണ രാജാവ് വരുന്നുണ്ട്. അദ്ദേഹം നഗരിയിലെത്തുന്നതിന് മുമ്പ് ഭവാന്റെ പ്രസാദത്താൽ എന്നെ ഒരു പുരുഷനാക്കാൻ കഴിയുമോ? ശിഖണ്ഡിയുടെ കഥ കേട്ട് അവളിൽ അലിവ് തോന്നിയ യക്ഷൻ അവളെ സഹായിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. നിന്റെ സ്ത്രീത്വം എനിക്ക് നൽകി എന്റെ പുരുഷത്വം നീ സ്വീകരിച്ചു കൊള്ളുക. എന്നാൽ ഇത് കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കും. അതിനുശേഷം നീ എന്റെ പുരുഷത്വം തിരിച്ചു നൽകി നിന്റെ സ്ത്രീത്വം ഏറ്റെടുത്തു കൊള്ളണം. അപ്രകാരം സത്യം ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. ശിഖണ്ഡി സത്യം ചെയ്തു. അങ്ങനെ അവൾ സമർത്ഥനായ ഒരു പുരുഷനായിട്ട് മാറുകയാണ്. തൻ്റെ മാതാപിതാക്കളെ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ അവൾ രാജകൊട്ടാരത്തിലേക്ക് ഓടി. ദ്രുപദൻ ഒരു ദൂതനെ ദശാകർണ രാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചു. ദൂതൻ രാജാവിനോട് പറഞ്ഞു, ശിഖണ്ഡി സ്ത്രീയാണെന്ന് ആരോ നുണ പറഞ്ഞു പരത്തിയതാണ്. ശിഖണ്ഡി പുരുഷനാണ്. അങ്ങ് ആരെയെങ്കിലും അയച്ച് ശിഖണ്ഡിയെ പരിശോധിച്ച് ഈ വസ്തുത ബോധ്യപ്പെടണമെന്ന് ദ്രുപദ രാജാവ് അറിയിച്ചിരിക്കുന്നു. എന്ത്, എൻ്റെ മകളല്ലേ പറഞ്ഞത്? അവളുടെ ഭർത്താവായ ശിഖണ്ഡി സ്ത്രീയാണെന്ന് അത് തെറ്റായി വരുമോ? ഏതായാലും ദ്രുപദൻ പറഞ്ഞ സ്ഥിതിക്ക് ഇത് പരിശോധിക്കാം എന്ന് അദ്ദേഹവും തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സംഘത്തെ അയച്ച് പരിശോധനയൊക്കെ നടന്നു. പരിശോധനയൊക്കെ നടന്നതിന് ശേഷം ശിഖണ്ഡി പുരുഷനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു. അങ്ങനെ യുദ്ധമൊന്നും ഉണ്ടാവുന്നില്ല. തെറ്റിദ്ധരിച്ചതിൽ ദ്രുപദനോട് അദ്ദേഹം മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്.
അപ്പോൾ അതോടുകൂടി ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ യക്ഷരാജാവായ കുബേരൻ ലോകസഞ്ചാരവേളക്കിടയ്ക്ക് സ്തൂണാകർണന്റെ വീട്ടിൽ വന്നു. വീടെല്ലാം കമനീയമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്, എല്ലായിടവും വൃത്തിയും വെടുപ്പുമായിരിക്കുന്നു. പക്ഷേ ഗ്രഹനാഥനെ കാണുന്നില്ല. അതായത് അദ്ദേഹം തിരക്കുന്നത് സ്തൂണാകർണനെയാണ്, എന്നാൽ അദ്ദേഹത്തെ കാണുന്നില്ല. എന്നാൽ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭൃത്യന്മാർ അകത്ത് കയറിയിട്ട് പരിശോധിക്കുമ്പോൾ ഒരു സ്ത്രീയാണ് അവിടെ ഉള്ളത്. ലജ്ജ കൊണ്ട് അങ്ങയുടെ മുന്നിൽ വരാൻ അവൾ മടിക്കുകയാണെന്ന് പറഞ്ഞു. സ്തൂണാകർണൻ എപ്രകാരമാണ് സ്ത്രീയായി തീർന്നത് എന്നുള്ള വിവരങ്ങൾ അവർ കുബേരനെ അറിയിക്കുകയും ചെയ്തു. കുബേരൻ കോപിഷ്ടനായിട്ട് യക്ഷനെ വിളിച്ചു. യക്ഷൻ മുന്നിലെത്തി, യക്ഷന്മാരെ ധിക്കരിച്ച് അപമാനിച്ച നീ എന്നും സ്ത്രീയായിരിക്കട്ടെ, നിന്റെ പുരുഷത്വം ഏറ്റുവാങ്ങിയ ശിഖണ്ഡി എന്നും പുരുഷനായിരിക്കട്ടെ എന്ന് അദ്ദേഹം ശപിക്കുകയാണ്. ശാപമോക്ഷം നൽകണമെന്ന സ്തൂണാകർണന്റെ അപേക്ഷ അദ്ദേഹം പിന്നീട് കേൾക്കുകയും ശിഖണ്ഡി മരിച്ചു കഴിയുമ്പോൾ നീ വീണ്ടും പുരുഷനായി തീരുമെന്ന് ശാപമോക്ഷം കൊടുക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ ശേഷം തൻ്റെ പുഷ്പക വിമാനത്തിൽ കയറി ഈ കുബേരൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് സത്യം പാലിക്കാനായിട്ട് ശിഖണ്ഡി സ്തൂണാകർണന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ കുബേരന്റെ ശാപത്തെ പറ്റിയൊക്കെ അദ്ദേഹം ശിഖണ്ഡിയോട് പറഞ്ഞു. എന്നിട്ട് ശിഖണ്ഡിയോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പോയി ജീവിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് വധിക്കണമെന്നൊന്നുമില്ല, ഈ യക്ഷൻ വധിക്കാനൊന്നും തയ്യാറായില്ല. മറിച്ച് എപ്പോഴെങ്കിലും ശിഖണ്ഡി മരിക്കുമ്പോൾ സ്വയം അദ്ദേഹത്തിന് ആ ഒരു പുരുഷത്വം തിരിച്ചു കിട്ടുമെന്നുള്ളതാണ് ശാപമോക്ഷം. അങ്ങനെ ശിഖണ്ഡി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അവർ ആ ഒരു പുരുഷത്വത്തിൽ തന്നെ ജീവിക്കുകയുമാണ്. പിന്നീട് നമുക്കറിയാം മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരുടെ വധത്തിന് ശിഖണ്ഡിയാണ് കാരണമാകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.